ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് എല്ലാം മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ദിലീപിനെ നായകനാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് പാനന്തൻ മലയാളം സിനിമയായ ബാന്ദ്ര എന്ന സിനിമയുടെ ടീസർ ഇന്നലെ ആയിരുന്നു പുറത്തു വന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം പുറത്തു വന്ന ദിലീപിന്റെ ഒരു സിനിമയുടെ ടീസർ, ആ ടീസറിന്റെ എല്ലാ പ്രൗഢിയോടുകൂടിയുള്ള വരവാണ് ഇപ്പോഴത് അറിയിച്ചിരിക്കുന്നത്. വലിയ യൂട്യൂബ് ചാനലിലൂടെ ഒന്നും തന്നെ പുറത്തു വരാതിരുന്നിട്ട് പോലും 1 മില്യണിലധികം 10 ലക്ഷത്തിലധികം വ്യൂവേഴ്സ് 24 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബാന്ദ്രയുടെ ടീസർ നേടിയെടുത്തിരിക്കുകയാണ്. നേരത്തെ ഓണം റിലീസായിട്ട് പ്ലാൻ ചെയ്ത സിനിമ ജൂലൈ റിലീസായിട്ട് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടും നിലവിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത നമ്മുടെ മോളിവുഡിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്ത മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമയാണ് ചാവേർ. ആന്റണി വർഗീസ്, അർജുൻ അശോകൻ എന്നിവർ കൂടി പ്രധാനപ്പെട്ട റോളുകളിലെത്തുന്ന സിനിമയുടെ ഡബിംഗ് വർക്കുകൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ തിയേറ്റർ റിലീസ് പ്രഖ്യാപനം ഉടനുണ്ടാകും. അടുത്ത 3 മാസങ്ങൾക്കുള്ളിൽ ചാവേർ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മുഴുവൻ ചിത്രീകരണം പൂർത്തിയാക്കിയ SRK ചിത്രമാണ് ജവാൻ. ഷാറുഖ് ഖാൻ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന അടുത്ത ബിഗ് ബഡ്ജറ്റ് പാനന്തൻ സിനിമ കൂടിയായ ജവാൻ എന്ന സിനിമയുടെ ഓൺലൈൻ തിയേറ്റർ ബുക്കിംഗ് ജർമ്മനിയിൽ ആരംഭിക്കപ്പെട്ടു എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് തീയതി ഏറ്റുമുടവിൽ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം ജൂൺ മാസമായിരുന്നു. 1 മാസത്തിലധികം ഇനിയും സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് ബാക്കിയുണ്ട്. എന്തായാലും ജർമ്മനിയിലെ സിനിമയുടെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടതോടുകൂടി സിനിമയുടെ തിയേറ്റർ റിലീസ് തീയതി June 2 എന്നത് ഉറപ്പാക്കാമെന്നാണ് ആരാധകർ ഉൾപ്പെടെയുള്ള സിനിമാ പ്രേമികളുടെ അഭിപ്രായം. പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ പ്രഭാസ് നായകനെത്തുന്ന സലാർ September 28 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുകയാണ്. സിനിമയിലെ പൃഥ്വിരാജ് കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. ഇപ്പോഴത്തെ പൃഥ്വിരാജ് സിനിമയുടെ ഫൈനൽ ഷെഡ്യൂളിലേക്ക് ഇറ്റലിയിൽ ജോയിൻ ചെയ്തു എന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ പൂർത്തിയാകുന്നതാണ്. തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ 5 ലേറെ വർഷങ്ങളായിട്ട് വർക്കുകൾ നടക്കുന്ന സിനിമയാണ് അയലാൻ. സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ശിവകാർത്തികി നായകനെത്തുന്ന അയലാൻ എന്ന സിനിമയുടെ കാത്തിരുന്ന അപ്ഡേറ്റ് ഇങ്ങെത്തിയിരിക്കുകയാണ്. നാളെ April 24 രാവിലെ 11:04 സിനിമയുടെ ഒരു വമ്പൻ അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് വരാനായിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനമാകാം. ഈ വർഷം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പൊന്നിയൻ സെൽവൻ ഈ ആഴ്ച April 28 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കേരളത്തിൽ എത്രത്തോളം സ്ക്രീനുകളുടെ സിനിമ എത്തുന്നുവെന്ന് ഇന്ന് മറ്റൊരു വീഡിയോയിലൂടെ പ്രേക്ഷകർ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞതാണ്. 300-ൽ പരം സ്ക്രീനുകളിലെ കേരളത്തിലെ പൊന്നിയൻ സെൽവന്റെ 2-ാം ഭാഗമായ PS-2 എത്തുമെന്നത് ഇതിനോടകം തന്നെ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ കേരള ബുക്കിംഗ് ഓൺലൈനായിട്ട് ഇന്ന് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന PS-2 എന്ന സിനിമയുടെ ആദ്യ ഷോ പുലർച്ചെ 4:30 കേരളത്തിൽ ആരംഭിക്കുക. 4:30 ഷോ കുറച്ച് സ്ക്രീനുകളിലും അതിനുശേഷം 6 മണിയോടെ ആയിരിക്കും സിനിമയുടെ കൂടുതൽ സ്ക്രീനുകളിലേക്കുള്ള ആദ്യ ഷോ ആരംഭിക്കുക എന്നും വിവരമുണ്ട്. കിങ് ഓഫ് കൊത്ത ദുൽഖർ നായകനായി വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് പാനന്തൻ സിനിമയാണ്. ഓണം റിലീസായിട്ട് ഓഗസ്റ്റ് റിലീസായിട്ട് വരാനിരിക്കുന്ന കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ ടീസർ ഈദ് പ്രമാണിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്നതായിരുന്നു. എന്നാൽ ദുൽഖറിന്റെ ഉമ്മുമ്മയുടെ നിര്യാണത്തെ തുടർന്ന് സിനിമയുടെ ടീസർ റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. സിനിമയുടെ ടീസർ അധികം വൈകാതെ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റുമുടവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. കിങ് ഓഫ് കൊത്തയുടെ ടീസർ ഒന്നില്ലെങ്കിൽ ഈ മാസം അതല്ലെങ്കിൽ മെയ് മാസം റിലീസ് ചെയ്യാനായിട്ടാണ് ഏറ്റുമുടവിൽ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.